ഞാൻ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ സി അത് ഞാൻ നിങ്ങൾക്ക് മിസ്ഗൈഡ് ചെയ്യുന്നതാണ്. അതാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ മോർണിംഗ്, അപ്പോൾ ഡേ 3. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എക്സസൈസ്. അപ്പോൾ ഞാൻ നേരത്തെ രണ്ട് ദിവസം പറഞ്ഞത് വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലും എക്സസൈസ് ചെയ്തിരിക്കണം എന്നുള്ളത്. വാക്കിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും, ഈ വാക്കിങ്ങും എക്സസൈസും കൂടെ ചെയ്താൽ ബെറ്ററാണ്. അപ്പോൾ എക്സസൈസ് എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള എക്സസൈസ് അല്ല. അപ്പോൾ എനിക്ക് ചെയ്യേണ്ട എക്സസൈസ് എല്ലായിരിക്കും നിങ്ങൾക്ക് ചെയ്യുന്നത്. നമ്മളെ ഹൈറ്റും വെയിറ്റും എല്ലാം ഡിഫറെൻ്റാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണത് എൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അപ്പോൾ നിങ്ങൾക്കും അതുപോലെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതും ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ കവർ ചെയ്യാം. പിന്നെ ഈ എക്സസൈസ് പറയുമ്പോൾ മാക്സിമം ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്താൽ മതി, നമ്മളെ റൂമിൽ വാലക്കടച്ചിട്ട് ഇരു സുഖമായിട്ട് ചെയ്യുന്ന എക്സസൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഭക്ഷണം കഴിക്കില്ല, പരിപാടിയൊന്നുമില്ല, അതെല്ലാം ഞാനിപ്പോൾ എൻ്റെ റുട്ടീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്താണ് എക്സസൈസ്, ഇപ്പോൾ എൻ്റെ എക്സസൈസ് കഴിഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു ദിവ്യാസ് വ്ളോഗ്. മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വെൽക്കം. അപ്പോൾ നിങ്ങൾ വന്നിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മളെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ, ഇത് മാത്രം മതി നമുക്ക് എക്സസൈസിനെ കുറിച്ചിട്ട്. ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ട് വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ ഇതിനുള്ള എക്സസൈസൊക്കെ പറയുമ്പോൾ അവർ ചെയ്യുന്നത് ഫിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന, മേ ബി അവർ നമുക്ക് ഒത്തൻറ്റിക്കായിട്ട് പഠിപ്പിച്ച് തരുന്നതായിരിക്കും, അല്ലാതെ നമ്മൾ അവരവരെ ശരീരത്തിന് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് കാണിച്ചാലും എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത്, അല്ലാതെ ഇപ്പോൾ എനിക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് കണ്ട മാർഗ്ഗമാണ് ഞാൻ രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരിക്കലും ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല, ഇതൊന്നും പ്രൊമോഷൻ നമുക്ക് തരിക പോലുമില്ല. ഓക്കെ, ഞാൻ ഉപയോഗിക്കുന്ന കാര്യം എഡിഡാസിൻ്റെ ട്രെയിനിങ് ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം, ഞാൻ സ്ക്രീനിൽ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഇട്ട് തരാം. അപ്പോൾ ഈ ട്രെയിനിങ് ആപ്പിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രെയിനിങ് ആപ്പ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് സ്റ്റാർട്ട് ജേർണി എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് നമ്മൾ നമ്മളെ ഡീറ്റെയിൽസ്, അതായത് ഇമെയിൽ ഐ ഡിയും പിന്നെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാം. അപ്പം നമ്മളെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സി നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ വരും. ഇത് നമ്മൾ ആക്സെപ്റ്റ് കൊടുക്കാം. ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, വാട്ട് ഈസ് യുവർ ഫിറ്റ്നസ് ഗോൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കൊടുക്കുന്ന കാര്യം, ഞാൻ ഇത്രയും കാലം കൊടുത്തിട്ടുള്ള കാര്യം തന്നെയാണ്, ഗെറ്റ് ഫിറ്റ്. അതായത് എനിക്ക് ഫിറ്റായിരിക്കണം, നല്ലൊരു ഹെൽത്തി ഫിറ്റായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ എനിക്ക് സ്റ്റേ ഹെൽത്തി, അത് ആ ഓപ്ഷനും കൊടുക്കാം. പിന്നെ മസിൽ ബിൽഡ് ചെയ്യുന്ന അങ്ങനത്തെ താല്പര്യമൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഗെറ്റ് ഫിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, തടിക്കാനും മെലിയാനും ഉണ്ട് ഈ ഒരു ഓപ്ഷൻ, പക്ഷെ തടിക്കാനൊരു ഓപ്ഷൻ ഇല്ല. അത് പിന്നെ ആർക്കും ആ ഒരു ഓപ്ഷൻ, മേ ബി അത് അങ്ങനെ ആരും ചൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ ഗെറ്റ് ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് നമ്മളെ ആക്ടിവിറ്റി, നമ്മളെങ്ങനെയാണ്, നമ്മൾ കുറച്ച് ആക്റ്റീവ് ആണോ അല്ലെ, കുറച്ച് ആക്റ്റീവ് ആണോ, ഭയങ്കര ആക്റ്റീവ് ആണോ, അങ്ങനെയുള്ള ഓപ്ഷൻ. ഞാനപ്പോൾ എനിക്കിപ്പോൾ ഞാൻ രണ്ട് വർഷം ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൽ ആക്റ്റീവ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ ആ കാറ്റഗറി കൊടുക്കുക. ഇപ്പോൾ ആക്റ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് എക്സസൈസിനെ കുറിച്ചിട്ട് എന്തൊക്കെ നോളജ് ഉണ്ട്. ഇപ്പം നമുക്ക് ഒട്ടും അറിയാത്തവരും ഉണ്ടാവും, നല്ലോണം അറിയുന്നവരുണ്ടാവും. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ, ഇപ്പം നമ്മൾ മെലിഞ്ഞവർക്കൊക്കെ നമ്മൾ നടക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ കുറേ പേര് പറയലോ, ഇവളെന്തിനാ നടക്കുന്നത്, അല്ല ഇവനെന്തിനാ നടക്കുന്നത്, ഇനി മെലിയാനോ, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയുള്ളതുകൊണ്ട് നോട്ട് ഇനഫ് മോട്ടിവേഷൻ, ബിസി ആയിരിക്കും, നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് ഇല്ലായിരിക്കും, മിസ്സിങ് സപ്പോർട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം ഞാൻ കൊടുത്തിട്ടുള്ളത് നോട്ട് ഇനഫ് ഗൈഡൻസ്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും കൊടുക്കുന്നത് നോട്ട് ഇനഫ് ഗൈഡൻസ് എന്നാണ് കൊടുക്കുക. അപ്പം നമ്മൾ എല്ലാം സെറ്റാവും. ഇതിൽ എനിക്ക് വന്നിരിക്കുന്ന എക്സസൈസ് ദേ സ്റ്റാർട്ട് പ്ലാൻ, നമ്മൾ ഇപ്പം വേണ്ട അല്ലെങ്കിൽ മതി അങ്ങനെ. ഇപ്പം ഞാൻ വന്നിട്ട് 4 times per week, 2 to 3 times അല്ലെങ്കിൽ 4 times a week ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. ബിക്കോസ് ഡെയിലി ചെയ്യാൻ നമുക്ക് സമയം, നമ്മളൊന്ന് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡെയിലി ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും സി നമ്മൾ ഡെയിലി വാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഡെയിലി വാക്കിങ് നടത്തിയിട്ട് ആഴ്ചയിൽ 3 ദിവസം എക്സസൈസ് എടുത്തെടുപ്പന്നെ ഒരിക്കലും കയറിച്ചാടി ഫുൾ എക്സസൈസ് ചെയ്തിട്ട് ശരീരം അവിടെ അവിടെയൊക്കെ പിടിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട, 2 to 3 times a week അല്ലെങ്കിൽ 4 times per week. ഇപ്പം ഞാൻ 4 times per week, ബിക്കോസ് ആ ഒരു കണ്ടിന്യൂഷൻ ഉള്ളതുകൊണ്ട് 4 times per week. പിന്നെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എത്രത്തോളം ഫിറ്റാണ്, അബ്സൊല്യൂട്ട്ലി എ ബിഗിനർ, മോഡറേറ്റ്ലി ഫിറ്റ്, ഫിറ്റ്,
ഇൻ ഗ്രേറ്റ് ഷേപ്പ്. അപ്പം ഞാൻ മോഡറേറ്റ്ലി ഫിറ്റാണ്. അപ്പം ഞാൻ അത് കൊടുക്കുന്നു. പിന്നെ ഹൈറ്റ്, ഇപ്പം ഞാൻ 165 ആണ് എൻ്റെ ഹൈറ്റ്. ഇപ്പോഴത്തെ എൻ്റെ വെയ്റ്റ് വന്നിട്ട് 53. ഓക്കെ, എൻ്റെ വെയ്റ്റ് 53.3 ആണ് എൻ്റെ വെയ്റ്റ്. അപ്പം ഞാൻ അതും കൊടുത്തു കഴിഞ്ഞു. സി എൻ്റെ വർക്കൗട്ട് പ്ലാൻ, ഇപ്പം നമ്മൾ 2-5 ഡേയ്സ് ആയിട്ട് ഞാൻ സെലക്ട് 2 അല്ലെങ്കിൽ 5 ദിവസത്തേക്ക് ഞാൻ സെലക്ട് ചെയ്യണം. അപ്പം അത് കൊടുത്തു കഴിഞ്ഞ് യുവർ കാൽക്കുലേറ്റഡ് ട്രെയിനിങ് യുവർ പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു ഓപ്ഷൻ വരും. ഇതുണ്ടോ, എനിക്ക് വന്ന എക്സസൈസൊക്കെ ആണ് വർക്കൗട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാമാണ് എനിക്കിവർ പേഴ്സണലൈസ് ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കൗട്ട്. അപ്പോൾ ഇത് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ഡീറ്റെയിൽസ് സ്റ്റാർട്ട്, ഇവിടെ ഒരു സ്റ്റാർട്ട് ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വാമപ്പിൽ തുടങ്ങണം. ഒരിക്കലും വാമപ്പ് ചെയ്യാം. അപ്പം ഇത്രേ ഉള്ളൂ ഈ സംഭവം. ഓക്കെ, അപ്പം 4 മിനിറ്റ് ആയിരിക്കും വാമപ്പ് ഉണ്ടാവുക, ബാക്കിയുള്ളത് ഒരു 17-18 മിനിറ്റ് ആയിരിക്കും നമുക്ക് എക്സസൈസ് ആ തുടക്കത്തിൽ ഉണ്ടാവുക. അല്ലാതെ നമ്മൾ കയറിച്ചാടി വലിയ സംഭവം അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ഡംബിൾസ് വാങ്ങിച്ചത്, ലൈക്ക് 2 കിലോൻ്റെ 2 എണ്ണം വെച്ചിട്ട് മേടിച്ചു. ബിക്കോസ് ഇവിടെ ചെറിയൊരു സ്റ്റിഫ്നെസ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചു. അത് നിങ്ങളിപ്പോൾ വാങ്ങിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ ആമസോണിൽ 500 രൂപയ്ക്കൊക്കെ കിട്ടും. ഞാൻ അങ്ങനെ മേടിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ എക്സസൈസ്. അപ്പം നിങ്ങളുടെ ശരീരത്തിന് വേണ്ട നിങ്ങളുടെ എക്സസൈസ് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. അല്ലാതെ നമ്മൾ അവിടെ പോയി തപ്പി ഇവിടെ പോയി തപ്പിയിട്ട്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ സി അത് ഞാൻ നിങ്ങൾക്ക് മിസ്ഗൈഡ് ചെയ്യുന്നതാണ്. എനിക്ക് അത് ചെയ്യണ്ട, ലൈക്ക് അത് എനിക്ക് വേണ്ടിയേ ഞാൻ ചെയ്യുള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, ഇപ്പം നിങ്ങളെ വെയിറ്റ് എത്രയാണ്, ഇപ്പം നിങ്ങൾ എത്ര പേര് കാണുന്നു, ഇത്രയും 50 പേര് കാണുകയാണെങ്കിൽ 50 പേരും 50 തരത്തിലായിരിക്കും. അപ്പം എനിക്കത് മിസ്ഗൈഡ് ചെയ്യണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. ഇതേ തന്നെയാണ് വെയിറ്റ് ലോസിന് വേണ്ടി ബെക്കിങ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളിത് കണ്ടതല്ലേ, ഇതിൽ വെയിറ്റ് ലോസിനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഹെൽത്തിഫൈ ഉണ്ടാവുമായിരിക്കും, അതിൽ ഡയറ്റ് പ്ലാൻസും ഉണ്ട്, പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പേ ചെയ്യണം, ഇതൊന്നും പേ ചെയ്യുമെന്ന് വേണ്ട, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇതുപോലെ നല്ല ഹെൽത്തി ആയിരിക്കണം, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ശരീരം നമ്മളെ ശരീര പ്രകൃതി ഒന്നുണ്ട്, തടിക്കണോ മെലിയണോ എന്നുള്ളതൊക്കെ. അപ്പം ഞാനൊക്കെ പറഞ്ഞ് ഇപ്പം നോക്കി 2 ദിവസം ഞാൻ എൻ്റെ ഈ റുട്ടീൻ ഒന്ന് വിട്ടു കഴിഞ്ഞാൽ ഞാൻ മെലിയും. എനിക്ക് മെലിയാൻ ഭയങ്കര ഈസിയാണ്, പക്ഷെ ഈ തടിക്കുന്നവരെന്താ പറയുക, തടിക്കാൻ ഭയങ്കര ഈസിയാണ്, മെലിയാൻ ഭയങ്കര കഷ്ടമാണ്. പക്ഷെ എനിക്ക് മെലിയാൻ ഈസി, എനിക്ക് 2 ദിവസം മതി 4 കിലോ കുറയും. അപ്പം നിങ്ങൾക്കും അതുപോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ മറ്റുള്ളവർ കളിയാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്നും എക്സസൈസ് ചെയ്യാതിരിക്കരുത്. കറക്റ്റായിട്ടുള്ള നമ്മൾ നോർമൽ ഫുഡും എക്സസൈസും ചെയ്താൽ തന്നെ മതി, നമ്മളെ ശരീരത്തിൽ പിടിക്കും കഴിക്കുന്ന ഭക്ഷണം. പിന്നെ നമ്മൾ ഈ എക്സസൈസൊക്കെ ചെയ്യുന്ന വേണ്ട നമുക്ക് ഒത്തിരി കാലറീസ് ഒന്നും ബേണാവില്ല. ഞാൻ മൊത്തം എൻ്റെ ഒരു കംപ്ലീറ്റ് ഡെയിലി റുട്ടീൻ ചെയ്താൽ തന്നെ, അതായത് അപ്പാർട്ട് ഫ്രം എക്സസൈസും വാക്കിങ്ങും അതെല്ലാം ചെയ്താൽ തന്നെ എൻ്റെ കാലറീസ് മാക്സിമം ബേണാവുന്നത് ചിലപ്പോൾ 300 ആയിരിക്കും. അതൊന്നും വലിയൊരു കാര്യമില്ല, നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ. നമ്മൾ അത്യാവശ്യം നല്ലോണം കഴിക്കും. നമ്മൾ ഓരോ ഒരു ദിവസം 2 ഇഡ്ഡലി കഴിച്ചാൽ അടുത്ത ദിവസം നമ്മളൊരു 3 ഇഡ്ഡലി കഴിക്കാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ ഗ്രാജുവലായി കഴിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു ഗ്ലോ വരും, നമുക്ക് തന്നെ ഒരു ഫീലാവും നമ്മളൊന്ന് നേരെയാവുന്നുണ്ട് എന്നുള്ളത്. അപ്പം നാളെ നമ്മൾ അടുത്ത വീഡിയോ, അടുത്തത് പറഞ്ഞാൽ നമ്മളൊരു 3 ദിവസം ഒറ്റ സ്ട്രെച്ച് വീഡിയോ എടുക്കാനുള്ള പരിപാടിയാണ്. ബിക്കോസ് നിങ്ങൾക്ക് കാണിച്ച് ബോറടിപ്പിക്കേണ്ട പറഞ്ഞിട്ട് നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ ഡേ 4, 5, 6 വന്നിട്ട് നമ്മൾ ഈ മൊത്തം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് വീഡിയോ. അപ്പം അതും കൂടെ കണ്ട് പിന്നെ നമ്മൾ അടുത്ത ദിവസം നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ടാർഗറ്റ് വെയിറ്റ് ഇസ് 55. അപ്പോൾ അത് എത്തുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വെയിങ് മെഷീൻ മേടിച്ചു, ഞാൻ നോക്കിയിട്ടില്ല. എനിക്കൊരു പേടി, തോറ്റുപോകുമോ എന്നുള്ള പേടി. പക്ഷേ തോറ്റാലും സാരമില്ല, ഞാൻ ശ്രമം വിടൂല. അയാ 55 ലോട്ട് ഞാൻ എത്തും, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പോൾ മറ്റൊരു വ്ലോഗുമായി വീണ്ടും വരാം. അതിലേക്ക് എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ടു സബ്സ്ക്രൈബ്.